ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണയുടെ തിരുമണിക്കൂർ. ഈശോ വിശുദ്ധ മരിയ ഫൗസ്തീനായ്ക്ക് നൽകുന്ന സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കരുണയുടെ തിരുമണിക്കൂർ. ഈശോ വിശുദ്ധ മരിയ ഫൗസ്തീനയോട് പറയും, നിന്റെ കാതുകളിൽ 3 മണിയുടെ നാദം മുഴങ്ങുമ്പോൾ നീ എന്റെ കരുണയിലേക്ക് ആഴ്ന്നിറങ്ങണം, അതിനെ മഹത്വപ്പെടുത്തണം. ആ നിമിഷങ്ങളിൽ ഈ ലോകത്തിലെ സകല ആത്മാക്കളിലേക്കും പ്രത്യേകിച്ച് വലിയ പാപികളിലേക്കും എൻ്റെ കരുണയൊഴുകും. എങ്ങനെയാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും കർത്താവ് പറഞ്ഞു തരും. നീ ആയിരിക്കുന്ന ഇടത്ത് സാധിക്കുമെങ്കിൽ ഒന്ന് മൗനമായിരുന്ന് കുരിശിൻ്റെ വഴിയിലേക്ക്, ആ പീഡാസഹനങ്ങളിലേക്ക് ഒന്ന് ധ്യാനാത്മകമായി ആഴ്ന്നിറങ്ങുക. അതിന് കഴിയുന്നില്ലെങ്കിൽ അടുത്തുള്ള ദേവാലയത്തിലേക്ക് നീ കടന്നു ചെന്ന് ദിവ്യകാരുണ്യനാഥനെ വണങ്ങുക, മഹത്വപ്പെടുത്തുക. അതിനും കഴിയുന്നില്ലെങ്കിൽ ഒരു നിമിഷം മൗനമായി കർത്താവിൻ്റെ കരുണയ്ക്ക് സ്വയം വിട്ടുകൊടുക്കുക. എന്തുകൊണ്ടാണ് ഈ 3 മണി തിരുമണിക്കൂറായി മാറുന്നതും ഇത്രയും പ്രാധാന്യമർഹിക്കുന്നതും? സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യേകം തിരിച്ചറിയാനാകും, 3 മണി കർത്താവ് ഈ ലോകത്ത് വച്ച് തൻ്റെ ആത്മാവിനെ പിതാവിനേക്ക് സമർപ്പിക്കുന്ന സമയം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15:33 തിരുവചനങ്ങളിൽ നമ്മൾ പ്രത്യേകം കാണും, 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. 12 മണി മുതൽ 3 മണി വരെ 9 മണിക്കൂറായപ്പോൾ അവൻ നിലവിളിച്ചു, എലോയ് എലോയ് ലമാ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു? ഈ പ്രാർത്ഥനയുടെ ആഴമറിയണമെങ്കിൽ ഇതിന്റെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കണം. പാപമെന്തെന്നറിയാത്തവൻ, പാപമില്ലാത്തവൻ, സകല പാപികളുടെയും പാപം സ്വന്തം ഹൃദയത്തിലേറി ശരീരത്തിലേറ്റെടുത്ത് കുരിശിൽ കിടന്ന് പിടയുമ്പോ അന്ന് വരെ പിതാവേ എന്ന് മാത്രം വിളിച്ചിരുന്ന പുത്രൻ എന്റെ ദൈവമേ എന്ന് നിലവിളിക്കുന്നു. കാരണം അവിടെ വച്ച് പാപത്താൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യാത്മാവിന്റെ അവസ്ഥ കർത്താവ് അനുഭവിച്ചറിയുന്നു. എനിക്ക് പകരമായി, നിനക്ക് പകരമായി പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി, നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി ആ അവസ്ഥയിലൂടെ അവൻ കടന്നു പോകുന്നു. എന്നിട്ടാണ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ കർത്താവ് സമർപ്പിക്കുന്നത്. 3 മണി തമ്പുരാൻ നമുക്ക് പാപത്തിൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ വിജയം നേടിത്തന്ന സമയം. 3 മണിയാകുമ്പോൾ കർത്താവിൻ്റെ കരുണയിൽ കൂടുതൽ നെഞ്ചോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. എൻ്റെ ദൈവമേ, നിന്റെ കരുണയിൽ ഞാൻ പൂർണമായി ആശ്രയം കണ്ടെത്തുന്നു, അഭയം പ്രാപിക്കുന്നു. എന്നെ, ഈ ലോകത്തെ, സകലരെയും നിന്റെ കരുണയാൽ നീ വലയം ചെയ്യണമേ.